ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച താരദമ്പതിമാരായി ആരാധകർ വിശേഷിപ്പിക്കുന്ന ദീപിക പദുക്കോൺ രൺവീർ സിംഗ് വിവാഹശേഷം പാപ്പരാസികൾ ഇരുവരെയും വിടാതെ പിന്തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നീണ്ട 6 വർഷത്തെ പ്രണയത്തിന് ശേഷം കഴിഞ്ഞ മാസം 14-നായിരുന്നു ദീപികയുടെ ആഗ്രഹപ്രകാരം ലേ കൊമോയിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ മാത്രം പങ്കുചേർന്ന വിവാഹശേഷം നവംബർ 21 ദീപികയുടെ ജന്മദേശമായ ബാംഗ്ലൂരിൽ വെച്ചും പിന്നീട് നവംബർ 22 മുംബൈയിൽ വെച്ചും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി സൽക്കാരം ഒരുക്കിയിരുന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങുകളിൽ ഇരുവരും റോയൽ സെല്ലിലാണ് എത്തിയത്. ശേഷം ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ യുവതിയാണ് താൻ വിവാഹം ചെയ്തിരിക്കുന്നത് എന്ന് രൺവീർ പറഞ്ഞു. മാത്രമല്ല ദീപികയെ കണ്ടുമുട്ടി 6 മാസമായ വേളയിൽ തന്നെ തനിക്ക് ദീപികയോട് പ്രണയം തോന്നിയെന്നും രൺവീർ വെളിപ്പെടുത്തി. എന്നാൽ 3 വർഷം വേണ്ടി വന്നു ദീപികയ്ക്ക് തന്റെ പ്രണയാഭ്യർത്ഥന സ്വീകരിക്കാനെന്ന് രൺവീർ പറഞ്ഞു. തന്റെ മക്കൾക്ക് ഒരു നല്ല അമ്മയാകാനും തനിക്ക് നല്ലൊരു ഭാര്യയാകാനും ദീപികയ്ക്ക് സാധിക്കുമെന്നും രൺവീർ തുറന്നു പറഞ്ഞു. 2013 ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച സഞ്ജയ് ലീല ബൻസാലിയുടെ രാംലീലയ്ക്ക് ശേഷമാണ് ഇരുവരിലും പ്രണയം ഉടലെടുക്കുന്നത്. പത്മാവത്താണ് ഒടുവിലായി ഇരുവരും അഭിനയിച്ച ചിത്രം.